ഹുസൈൻ, എന്റെ ഒരു സംശയം, അതായത് സ്ത്രീത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ആ കൺസെപ്റ്റിനെ എന്തുകൊണ്ടാണ് ഇസ്ലാം എതിർക്കുന്നത്? അതൊന്ന് വ്യക്തമാക്കി തരാമോ? സുഹൃത്തിന്റെ ചോദ്യം, സ്ത്രീത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന സങ്കല്പത്തെ എന്തുകൊണ്ട് ഇസ്ലാം എതിർക്കുന്നത്? അത് ശരിയല്ലാത്തത് കൊണ്ട്. ഒറ്റവാക്കിലുള്ള ഉത്തരം, അത് ശരിയല്ല, അതുകൊണ്ടാണ് എതിർക്കുന്നത്. തട്ടാവായ തമ്പുരാൻ അവൻ മൂന്ന് വ്യക്തികളിൽ സ്ഥിതി ചെയ്യുന്നു എന്ന ക്രൈസ്തവ വിശ്വാസം അത് ശരിയല്ല, തെറ്റാണ്, അടിസ്ഥാനരഹിതമാണ്. ഒരു പ്രവാചകനും പഠിപ്പിക്കാത്ത തത്വമാണ്. ക്രിസ്തു പഠിപ്പിച്ചിട്ടില്ല, ക്രിസ്തു പഠിപ്പിച്ചാലാണല്ലോ ക്രിസ്ത്യാനികൾ അത് കൊണ്ടുനടക്കേണ്ടത്. ലോകത്തൊരു പ്രവാചകനും പഠിപ്പിച്ചിട്ടില്ല ഈ ഒരു തത്വം. എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ചത് സട്ടാവായ തമ്പുരാൻ ഏകനെന്നാണ്. ഇവിടെ വിശാവതരണത്തിൽ വ്യക്തമാക്കി കഴിഞ്ഞു, സട്ടാവായ തമ്പുരാൻ ഏകനാണ് എന്ന തത്വം. ത്വമേകം ശരേണ്യം, ത്വമേകം വരേണ്യം, ത്വമേകം ജഗത്കാരണം വിശ്വരൂപം, ത്വമേകം ജഗത്കർത്തൃ പാത്രപ്രഹർത്തൃ, ത്വമേകം പരം നിശ്ചലം നിർവികൽപ്പം. വേദ പ്രാർത്ഥനകളുടെ അന്തസ്ത്തെ ഉൾക്കൊള്ളുന്ന മഹാനിർവഹണ സ്തോത്രത്തിലെ രണ്ടാമത്തെ ശ്ലോകമാണ്. ആ ഒറ്റ ശ്ലോകത്തിൽ തന്നെ അഞ്ച് തവണയാണ് ത്വമേകം 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 എന്ന് പറഞ്ഞിട്ടുള്ളത്. ഏകനാണ് സർക്കാർ. യേശുവിനോട് വന്നിട്ട് പരിസേരിൽപ്പെട്ട ഒരു വേദജ്ഞാനി ചോദിച്ചു, എന്താണ് യേശുവെ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന? അപ്പൊ യേശു നൽകുന്ന മറുപടി മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിലെ 29-30 വചനങ്ങളിൽ കാണാം. യേശു നൽകുന്ന മറുപടി, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. നമ്മുടെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണ മനസ്സോടെയും പൂർണ്ണാത്മാവോടെയും പൂർണ്ണശക്തിയോടുകൂടെയും സ്നേഹിക്കണം. അതാണ് ഒന്നാമത്തെ കൽപ്പന. അപ്പൊ നമ്മുടെ ദൈവം, യേശു അടക്കമുള്ള ആളുകളുടെ മുഴുവൻ ദൈവം ഏകനാണ്. അതാ യേശു എടുത്തിട്ടത്, ത്രിയേകനാണ് എന്നല്ല. പരിശുദ്ധ ഖുർആൻ സട്ടാവായ തമ്പുരാന്റെ ഏകത്വത്തെ കൃത്യമായി പഠിപ്പിക്കുന്ന വേദഗ്രന്ഥമാണ്. അത് വളരെ കൃത്യമായി ത്രിത്വത്തെ നിഷേധിച്ച ഖുർആൻ. ഖുർആൻ മാത്രമേ ലോകത്ത് നിലനിൽക്കുന്ന വേദഗ്രന്ഥങ്ങളിൽ ത്രിത്വം എന്നൊരു പദം പ്രയോഗിച്ചിട്ടുള്ളൂ. ബൈബിളിലില്ല, വേറൊരു വേദഗ്രന്ഥത്തിലുമില്ല. ഖുർആനിൽ ത്രിത്വം എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. എന്തിനാ? അത് നിഷേധിക്കാൻ വേണ്ടി. വലാത്ത കൂലോ സലാസ, നിങ്ങൾ ത്രിത്വം ട്രിനിറ്റി എന്ന് പറയരുതേ. ക്രൈസ്തവരെ വിളിച്ചുകൊണ്ട് ഖുർആൻ പറയാം. ആ ഖുർആൻ പറഞ്ഞു ഏകത്വം. സട്ടാവായ തമ്പുരാന് വളരെ ചുരുങ്ങിയ പദങ്ങളിൽ പരിചയപ്പെടുത്തുന്ന ഖുർആനിലെ ഒരു വചനമുണ്ട്, ഖുർആനിലെ ഒരു അധ്യായമുണ്ട്, 4-4 വചനങ്ങളിൽ സട്ടാവാരി എന്ന് കൃത്യമായി പരിചയപ്പെടുത്തും. 112-ാം അധ്യായം, അത് 4 വചനങ്ങൾ. അതിലൊന്നാമത് പറയുന്നത് കുൽ, പറയണം നിങ്ങൾ, ഹുവല്ലാഹു അഹദ്, കാര്യം അല്ലാഹു അഹദാണ് എന്നതാണ്, ഏകനാണ് അദ്വിതീയനാണ് എന്നതാണ്. ഇപ്പൊ എല്ലാ വേദഗ്രന്ഥങ്ങളും എല്ലാ പ്രവാചകന്മാരും എല്ലാ ദൈവദൂതന്മാരും ഒരേ സ്വരത്തിൽ പറഞ്ഞത് സട്ടാവ് ഏകനാണ്. അതാണ് സത്യവും. ത്രിത്വം എന്നത് ഒരാളും പഠിപ്പിക്കാത്ത ഒരു സങ്കല്പം മാത്രമാണ്. അത് പ്രവാചകന്മാർ പഠിപ്പിക്കാത്തത് കൊണ്ട് ഇസ്ലാം അത് നിഷേധിക്കുന്നു. അത് യാഥാർത്ഥ്യമല്ലാത്തത് കൊണ്ട് ഇസ്ലാം അത് നിഷേധിക്കുന്നു എന്നതാണ് ഉത്തരം.